തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാൻ എ എ ഇബ്രാഹിംകുട്ടിക്കെതിരായ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച നടക്കുകയാണ്. എൽ ഡി എഫ് പിന്തുണയോടെ സ്വതന്ത്ര കൌൺസിലർമാർ നൽകിയ അവിശ്വാസ പ്രമേയമാണ് നഗരസഭാ കൌൺസിൽ വോട്ടിനിടുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായ ഇബ്രാഹിംകുട്ടിയോട് രാജിവെക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നിർദ്ദേശം തള്ളുകയായിരുന്നു. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, ഈ വൈസ് ചെയർമാനോട് രാജിവെക്കാൻ ലീഗ് യു ഡി എഫ് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ അത് തള്ളിക്കൊണ്ട് ഇപ്പോൾ അവിശ്വാസത്തെ നേരിടുകയാണല്ലോ. ഇപ്പോൾ അവിശ്വാസ പ്രമേയം പാസ്സാകുന്ന ഒരു സാഹചര്യമാണോ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, ഇപ്പോഴത്തെ ഒരു പിന്തുണയ്ക്കുന്നവരുടെ എണ്ണമൊക്കെ അനുസരിച്ച്? മനു, അവിശ്വാസ പ്രമേയം പാസ്സാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. കോറം തികയുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. 43 അംഗ കൗൺസിലിൽ പകുതിയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ അവിശ്വാസ പ്രമേയ ചർച്ചയും വോട്ടെടുപ്പിലേക്കൊക്കെ നീങ്ങാവുന്നതാണ്. നിലവിൽ 23 പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് 43 പകുതിയിൽ കൂടുതൽ നിലവിൽ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവിശ്വാസ പ്രമേയ ചർച്ച നടക്കും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഈ കക്ഷികളെ അനുസരിച്ച് എൽ ഡി എഫിന് 17 പേരും 3 സ്വതന്ത്ര അംഗങ്ങളും ഉൾപ്പെടെ 20 പേർ. അതിന് പുറമെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മുസ്ലിം ലീഗിന്റെ തന്നെ പ്രതിനിധിയായ വൈസ് ചെയർമാനെതിരെ ഉള്ള അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാൻ ലീഗിന്റെ തന്നെ 3 കൗൺസിലർമാരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 23 പേർ നിലവിൽ ഈ കൗൺസിൽ ഹാളിലുണ്ട്. ഉമേഷ് ഈ പറഞ്ഞതുപോലെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സ്വാഭാവികമായി എതിർപക്ഷത്ത് നിൽക്കുന്നവർ അവിശ്വാസ പ്രമേയത്തിൽ എത്തുന്നത് സ്വാഭാവികമാണ്, പക്ഷേ സ്വന്തം ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ വരെ ലീഗ് വൈസ് ചെയർമാൻ എതിരായി അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ അതിൽ ഭാഗമാകാൻ എത്തുന്നു എന്ന് പറയുമ്പോൾ അത് യു ഡി എഫിനുള്ളിലെ വലിയ ഭിന്നതകളെ തുറന്നു കാണിക്കുകയാണോ? തീർച്ചയായും, കാരണം ഈ മുസ്ലിം ലീഗ് വൈസ് ചെയർമാനോട് രാജിവെക്കണമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വം, ലീഗിന്റെ നേതൃത്വം, ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. അതിനു പുറമെ പാണക്കാട് നിന്ന് അടക്കം നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതിന് അദ്ദേഹം വഴങ്ങിയില്ല, പകരം അവിശ്വാസത്തെ നേരിടാൻ തീരുമാനിക്കുകയായിരുന്നു. സ്വന്തം പക്ഷത്ത് തന്നെ ആരും ചോർന്നു പോകില്ല എന്നൊരു വിശ്വാസത്തിന്റെ പുറത്തായിരുന്നു ആ നിലപാടിലേക്ക് എത്തിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ 3 കൗൺസിലർമാർ ഇപ്പോൾ അദ്ദേഹത്തിനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാനായി ഈ കോളിൽ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും 23 പേർ വോട്ട് ചെയ്യുന്നതോടെ ഈ അവിശ്വാസ പ്രമേയം പാസ്സാകുകയും ഈ അവിശ്വാസ പ്രമേയത്തിലൂടെ മുസ്ലിം ലീഗിന്റെ വൈസ് ചെയർമാൻ, ഈ നഗരസഭയുടെ വൈസ് ചെയർമാൻ അവിശ്വാസത്തിലൂടെ പുറത്താവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഒരു സമ്പൂർണ്ണ ഭരണമാറ്റത്തിലേക്ക് നീങ്ങുകയാണ് അല്ലേ തൃക്കാക്കര? മനു, അത് ഉറപ്പിക്കണമെങ്കിൽ മറ്റൊരു പ്രശ്നമുള്ളത്, ഈ തൃക്കാക്കര നഗരസഭയിൽ എപ്പോഴും മാറി മാറിയാണ് ഭരണം വന്നിരുന്നത്. ഇപ്പോഴും ആർക്കും വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം യു ഡി എഫ് നിലവിൽ തൃക്കാക്കര നഗരസഭ ഭരിച്ചിരുന്നത് 4 സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ്. 5 സ്വതന്ത്രരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ എൽ ഡി എഫിനാണ് പിന്തുണ, മറ്റ് 4 പേർ യു ഡി എഫിന് പിന്തുണ കൊടുത്തു. അങ്ങനെ ആണ് ഭരിച്ചിരുന്നത്. പക്ഷേ നിലവിൽ പിന്നീട് 4 സ്വതന്ത്രർ എൽ ഡി എഫ് പക്ഷത്തേക്ക് വരികയും അങ്ങനെ അവരാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം ഉണ്ടായ ഒരു പ്രതിസന്ധി, എൽ ഡി എഫിന് പിന്തുണ കൊടുത്ത 4 പേരിൽ വീണ്ടും 2 പേർ തിരിച്ച് യു ഡി എഫിലേക്ക് തന്നെ പിന്തുണ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ നിലവിൽ ഈ 5 സ്വതന്ത്രരിൽ 3 പേർ എൽ ഡി എഫിനോടൊപ്പവും 2 പേർ യു ഡി എഫിനൊപ്പവുമാണ്. ഇത് ഏത് സമയവും ഇവരുടെ പിന്തുണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായത് അങ്ങനെയാണ്. ഇനി ഒരു പക്ഷേ ഇപ്പോൾ ചെയർമാൻ നേരത്തെ രാജിവെച്ചു, അജിത തങ്കത്തൻ ചെയർപേഴ്സൺ നേരത്തെ രാജിവെച്ചിരുന്നു. ഇപ്പോൾ വൈസ് ചെയർമാൻ പുറത്താകുന്നതോടെ ഇനി വീണ്ടും ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ സ്വതന്ത്ര കൗൺസിലർമാർ ആരെ പിന്തുണയ്ക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും തൃക്കാക്കരയിലെ ഭരണമാറ്റം ഉണ്ടാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വതന്ത്രരുടെ നിലപാടിനെ അനുസരിച്ചിരിക്കും ഭരണമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ. ഉമേഷ്, പക്ഷേ എങ്കിൽ പോലും തൃക്കാക്കര എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിലവിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഏറെ ആത്മവിശ്വാസമുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ വലിയ പ്രതിസന്ധി നഗരസഭാ ഭരണത്തിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് തൃക്കാക്കരയ്ക്കപ്പുറത്തേക്ക് സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ ചലനമുണ്ടാക്കുന്നതാണോ? തീർച്ചയായും, കോൺഗ്രസിന് ഏറ്റവും വേരുറപ്പുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ തൃക്കാക്കര. അവിടെ ഇതേ ഭാഗത്ത് ചെയ്യുന്ന നഗരസഭാ ഭരണം കോൺഗ്രസ് ആണ് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ സ്ഥിരമായി ഇവിടെ കോൺഗ്രസിന്റെ ഭരണം എന്ന് പറയാൻ കഴിയില്ല. മാറി മാറിയാണ് ഇതിനു മുൻപും ഭരണ സമിതികൾ വന്നിട്ടുള്ളത്. ഇത്തവണയും വ്യക്തമായ മേൽക്കൈയോടെയല്ല കോൺഗ്രസ് ഭരണത്തിലെത്തിയത്. ഇത്തരത്തിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വതന്ത്രരുടെ അടക്കം പിന്തുണയോടെയാണ് ഭരണത്തിലേറിയിരുന്നത്. പക്ഷേ ഇതിനകം നിരവധി ആരോപണങ്ങൾ വന്നതാണ്. പ്രത്യേകിച്ച് ഈ പണക്കിയ ആരോപണം അടക്കം
നഗരസഭാ ചെയർപേഴ്സണിനെതിരെ വന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ്. ആ സംഭവത്തിൽ നിലവിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നു കൂടിയുണ്ട്. അത്തരത്തിൽ നിരവധി മാലിന്യ പ്രശ്നമടക്കം നിരവധി വിഷയങ്ങളിൽ ആരോപണം നേരിടുന്ന ഒരു നഗരസഭാ ഭരണസമിതിയായി ചാക്കരയിലെ യുഡിഎഫ് നേതൃത്വം മാറിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന ഈ അവിശ്വാസ പ്രമേയം വളരെ പ്രാധാന്യമുള്ളതാകുന്നത്. ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം വരുമ്പോൾ സ്വാഭാവികമായും പുറത്താകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നേരത്തെ ചെയർപേഴ്സൺ അതിന് നിൽക്കാതെ ഈ അവിശ്വാസ പ്രമേയത്തിന് കാത്തു നിൽക്കാതെ നേരത്തെ രാജിവെച്ചത്. എന്നാൽ വൈസ് ചെയർമാൻ അവിശ്വാസ പ്രമേയത്തെ നേരിടാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഇബ്രാഹിം വൈസ് ചെയർമാനെതിരെ കൗൺസിലർമാർ രംഗത്ത് വരികയും ആ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഉൾപ്പെടെ ഉള്ളവരുടെ കൂടെ പിന്തുണയുടെ ആയിരിക്കും ഒരുപക്ഷെ ഇന്നിപ്പോൾ ഈ അവിശ്വാസം പാസ്സാവുകയും ചെയ്യുക. അത് യു ഡി എഫ് നേതൃത്വം സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് തൃക്കാക്കര നഗരസഭയിൽ ഉണ്ടാക്കുക. ഉമേഷ്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ലീഗിന്റെ മൂന്ന് പ്രതിനിധികൾ ഈ അവിശ്വാസ പ്രമേയത്തിൽ വോട്ട് ചെയ്യാനായി അവിടെ വന്നിട്ടുണ്ടല്ലോ. സാധാരണ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് പതിവ്. പക്ഷേ ഇവർ മൂന്ന് പേരും വന്നിരിക്കുന്നത് ആ ഒരു ഭിന്നതയുടെ കാരണം എന്താണ് എന്നതിനെ കുറിച്ച് ലീഗ് നേതൃത്വം എന്താണ് പറയുന്നത്? മനു, അത് പ്രധാനപ്പെട്ട കാരണം ഈ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായ ഇബ്രാഹിം കുട്ടി രാജിവെക്കണം എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക തീരുമാനം. അതായത് നേരത്തെ ചെയർപേഴ്സൺ രാജിവെച്ചത് പോലെ തന്നെ വൈസ് ചെയർമാനും രാജിവെച്ച് മാറുക, പിന്നീട് രണ്ടര വർഷം കൂടുമ്പോൾ ഈ ഇടം മാറണം, ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ മാറണം എന്ന് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും അത്തരത്തിലൊരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണ പ്രകാരം കോൺഗ്രസിന്റെ പ്രതിനിധിയായ അജിത തങ്കപ്പൻ നേരത്തെ രാജിവെച്ചിരുന്നു. പകരം എ ഗ്രൂപ്പിലെ അജിത തങ്കപ്പൻ ഐ ഗ്രൂപ്പാണ്, എ ഗ്രൂപ്പിലെ രാജധാനി പിള്ളയെ ചെയർപേഴ്സൺ ആക്കുക എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. അതിന് ആദ്യം അജിത തങ്കപ്പൻ വഴങ്ങിയില്ലെങ്കിലും പിന്നീട് സ്വതന്ത്രർ കളം മാറിയതോടെ തന്റെ സ്ഥാനം നഷ്ടമാവും എന്ന് മുൻകൂട്ടി കണ്ട് അജിത തങ്കപ്പൻ രാജിവെച്ച് ഒഴിയുകയാണ് ഉണ്ടായത്. അതിന് പ്രകാരം ഒരുപക്ഷെ ഇനി അവർക്ക് എ ഗ്രൂപ്പിന്റെ തന്നെ പ്രതിനിധിയെ ചെയർമാനാക്കാൻ ചെയർപേഴ്സണാക്കാനുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. പക്ഷേ വൈസ് ചെയർമാൻ ഇബ്രാഹിം കുട്ടിയോടും ഇത്തരത്തിൽ മുസ്ലിം ലീഗിലെ ധാരണ പ്രകാരം അദ്ദേഹത്തിനോട് രണ്ടര വർഷം കഴിയുമ്പോൾ രാജിവെച്ച് പകരം ഈ മുസ്ലിം ലീഗിലെ തന്നെ യു എൻ എസ് കുഞ്ഞ് എന്ന കൗൺസിലറെ വൈസ് ചെയർമാൻ ആക്കുക എന്നുള്ളതായിരുന്നു കാരണം. അതിന് ഈ ഇബ്രാഹിം കുട്ടി തയ്യാറായില്ല. അജിത തങ്കപ്പൻ അവസാന നിമിഷം രാജിവെച്ചെങ്കിലും ഇബ്രാഹിം കുട്ടി അവസാന നിമിഷം പോലും രാജിവെച്ചില്ല എന്നുള്ളതാണ്. മാത്രമല്ല നേതൃത്വത്തെ ധിക്കരിച്ച് രാജിവെക്കാതെ അവിശ്വാസത്തെ നേരിടണം എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇത് ലീഗ് നേതൃത്വത്തിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക നിലപാടനുസരിച്ച് ഇബ്രാഹിം കുട്ടിക്കെതിരെ ഈ അവിശ്വാസം പാസാക്കണം എന്നൊരു നിലപാട് മുസ്ലിം ലീഗ് കൈക്കൊണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് നിർദ്ദേശം തള്ളിയ വൈസ് ചെയർമാനെതിരെ ഒരു നടപടി അല്ലെങ്കിൽ ഒരു നീക്കമായിട്ട് അത് കാണണം അല്ലേ? മനസ്സിലായി, കാര്യങ്ങൾ വ്യക്തമാണ്. ഞാനതൊരു ക്ലാരിറ്റി വരുത്താൻ ചോദിച്ചതേ ഉള്ളൂ. കാര്യങ്ങൾ വ്യക്തമാണ്. ഏതായാലും തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാൻ എ ഇബ്രാഹിം കുട്ടിക്കെതിരായ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച നടക്കുകയാണ്. എൽ ഡി എഫ് പിന്തുണയോടെ സ്വതന്ത്ര കൗൺസിലർമാർ നൽകിയ അവിശ്വാസ പ്രമേയമാണ് നഗരസഭാ കൗൺസിലിൽ വോട്ടിനിടുക. മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായ ഇബ്രാഹിം കുട്ടിയോട് രാജിവെക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നിർദ്ദേശം തള്ളുകയായിരുന്നു. ആ നിർദ്ദേശം തള്ളിയതിനെ തുടർന്ന് ഇബ്രാഹിം കുട്ടിക്കെതിരെ അവിശ്വാസത്തിൽ വോട്ട് ചെയ്യാനായി ലീഗിന്റെ മൂന്ന് കൗൺസിലർമാർ അടക്കം അങ്ങോട്ടേക്ക് എത്തിയിട്ടുമുണ്ട്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.